ഹായ് എവ്രിവൺ, നിസഫ് സ്റ്റുഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. രണ്ട് രീതിയിൽ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന നാരങ്ങ അച്ചാറാണ്. അപ്പോൾ എളുപ്പത്തിൽ ഇൻസ്റ്റൻ്റായിട്ട് ഈ അച്ചാർ എങ്ങനെ റെഡിയാക്കുന്നത് നോക്കാം. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ഈ വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കാനും മറക്കരുത്. നാരങ്ങ അച്ചാർ റെഡിയാക്കാനായിട്ട് നമുക്ക് നാരങ്ങ ആദ്യം ഒന്ന് വാട്ടിയെടുക്കണം. അതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് വെള്ളം ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നാരങ്ങ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു അര കിലോ നാരങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു 5-10 മിനിറ്റ് നന്നായി തിളച്ചതിന് ശേഷം നാരങ്ങ നമുക്കൊരു സ്ട്രെയിനറിലേക്ക് മാറ്റാം. നാരങ്ങ അച്ചാർ ഇടുന്ന സമയത്ത് ഈ നാരങ്ങയിൽ ഒട്ടും വെള്ളം പാടില്ല. അപ്പോൾ നന്നായി ഉണങ്ങിന് ശേഷം ഒരു ടവൽ കൊണ്ടോ ടിഷ്യൂ കൊണ്ടോ നന്നായി ഈ വെള്ളമൊക്കെ ഒന്ന് തുടച്ചെടുക്കണം. ഇനി നമുക്ക് നാരങ്ങ ഒന്ന് മുറിച്ചെടുക്കാം. ഞാനിപ്പോൾ ഒരു 4 കഷണങ്ങളായിട്ടാണ് നാരങ്ങ മുറിച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ ഇത് മുറിച്ചെടുക്കാം. ആ മുഴുവനായിട്ട് ഇവിടെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഞാനൊരു 4 ടേബിൾ സ്പൂണോളം കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സായതിനു ശേഷം 1 മണിക്കൂറിനായിട്ട് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ഉപ്പൊക്കെ നാരങ്ങയിൽ നന്നായിട്ടൊന്ന് പിടിച്ചോട്ടെ. അപ്പോൾ അച്ചാർ റെഡിയാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഇവിടെ ഒരു ചുവടുകട്ടിയുള്ള ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉലുവയാണ് ചേർത്ത് കൊടുത്തത്. നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. വറുത്തെടുത്ത ഉലുവ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി ചൂടോടുകൂടി തന്നെ പൊടിച്ചെടുക്കാം. അതുപോലെ തന്നെ 2 ടീസ്പൂൺ കടുകും നമുക്ക് വറുത്തെടുക്കാം. അതും സെപ്പറേറ്റായി തന്നെ പൊടിച്ചെടുക്കാം. ഇനി അതേ പാത്രത്തിൽ തന്നെ 100 ഗ്രാം നല്ലെണ്ണയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം. കടുകൊന്ന് പൊട്ടി തുടങ്ങുന്ന സമയത്ത് 1 കൈ നിറയെ കരിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് തന്നെ 1 വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ തന്നെ 1 ചുള വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. 6-7 പച്ചമുളക് ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊരു ചെറിയ കളർ മാറുന്ന വരെ ഈ എണ്ണയിലിട്ട് വറുത്തെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ട് നിറം മാറിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷമാണ് മസാലയൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആദ്യം ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നേരത്തെ പൊടിച്ചു വെച്ച ഉലുവ ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ച് ഈ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 5 ടേബിൾ സ്പൂൺ നിറയെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അച്ചാറിൻ്റെ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് സ്റ്റൗ ഓൺ ആക്കിയിട്ടുണ്ട്. ഒരു ചെറിയ സിമ്മിലാണ് ഇട്ടിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നാരങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ പകുതി ഭാഗം നാരങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ബാക്കി വെളുത്ത അച്ചാറാണ് തയ്യാറാക്കുന്നത്, അതിനായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വിനാഗിരി, ഞാനിവിടെ 1/2 കപ്പ് വിനാഗിരി ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അച്ചാറിന് ആവശ്യമായിട്ടുള്ള ഗ്രേവിക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നല്ലതുപോലെ തണുപ്പിച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1 കപ്പിനടുത്ത് വെള്ളം ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ മാത്രം പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നേരത്തെ പൊടിച്ചെടുത്ത കടുകുണ്ടല്ലോ, അതും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. നമ്മുടെ അച്ചാർ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇപ്പൊക്കെ നോക്കി ഉപ്പ് വേണമെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. അതുപോലെ പുളിയൊക്കെ നോക്കി വിനാഗിരി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കുറച്ച് കൂടുതലായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുക. ഇത് കുറച്ച് നേരം ഇരുന്നാൽ ഉപ്പൊക്കെ കുറച്ച് കുറഞ്ഞ് വരും. അപ്പോൾ അത് നോക്കി വേണം ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നാരങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെളുത്ത നാരങ്ങ അച്ചാർ റെഡിയാക്കി തുടങ്ങാം. അപ്പോൾ ബാക്കിയുള്ള നാരങ്ങ ഞാനിവിടെ ഒരു ബൗളിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഈ നാരങ്ങയിലേക്ക് നമുക്ക് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ പച്ചമുളക് നടുക കീറിയതാണ് ചേർത്ത് കൊടുത്തത്.
ഇതിലേക്ക് കുറച്ചധികം തന്നെ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് കരിവേപ്പില. ഇതിലേക്ക് ഒരു കപ്പ് വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ തിളപ്പിച്ച് തണുപ്പിച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു ടേബിൾ സ്പൂൺ കറുത്ത ജീരകം, കരിഞ്ചീരകമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. ഉപ്പ് ഞങ്ങൾ നേരത്തെ ഇതിലേക്ക് മിക്സ് ചെയ്തിട്ടുണ്ട്, നോക്കി വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. വെളുത്ത നാരങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് ഇത് മാറ്റാം. ഒരു രണ്ടാഴ്ച ഇതുപോലെ വെച്ച് നന്നായിട്ട് ഇത് ഉറുകി വരും. നല്ലൊരു ടേസ്റ്റി ആയിട്ടൊരു അച്ചാറാണ്. അപ്പോൾ ഇതുപോലത്തെ രണ്ട് രീതിയിലുള്ള അച്ചാർ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറുകളാണ്, അതുപോലെ ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. ഒരു അര കിലോ നാരങ്ങ കൊണ്ട് നമുക്ക് ഒരു രണ്ട് കുപ്പി നിറയെ നാരങ്ങ റെഡിയാക്കി എടുക്കാവുന്നതാണ്. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്കും കമൻസും ഒക്കെ അറിയിക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിനെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ പുതിയതായിട്ട് ഈസി ആയിട്ട് റെസിപ്പി ഇനിയും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.